ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാജൂസ് കോർണർ. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയിലാണ്. ഒരു ഡെസേർട്ട് ക്യാമ്പിങ്ങിന് വേണ്ടിട്ട് പോവാണ്. ഇപ്പത്തേ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 15 ആളോടുണ്ട്. ഇപ്പൊ 4 ആൾക്കാരെ വണ്ടിയിനകത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മറ്റു വണ്ടിയിലാണ്. നമ്മളിപ്പോ പോകുന്നത് റൗദത്തുൽ ഹുറൈം എന്ന് പറഞ്ഞൊരു ഒരു ഡെസേർട്ട് ഏരിയയിലേക്കാണ്. അതായത് റിയാദിൽ നിന്നും റിമാൻ എന്ന സ്ഥലത്തേക്ക് റോട്ടിൽ ഒരു 100 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് റൗദത്തുൽ ഹുറൈം. സാധാരണ ഇതിൽ നമ്മൾ മരുഭൂമി അറിയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ഭയങ്കര മണൽ ഇതായിട്ട് ഭയങ്കര ചൂടായിട്ടുള്ള ഒരു ഫീലായിരിക്കും ഉണ്ടോ. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലമാണെന്നാണ് കേട്ടിട്ടുള്ളത്. വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായി ഉച്ചയ്ക്ക്. നമ്മളിപ്പോൾ ഇവിടെ പോയി അവിടെ ടെൻറ്റ് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻറ്റ് നമുക്ക് അവിടെ റെൻറ്റിന് കിട്ടും. ടെൻറ്റ് ഒരു 500-600 കൊടുത്ത് നമുക്ക് നല്ല 2 ടെൻറ്റ് വരും. പിന്നെ അവിടെ ഉള്ള കറണ്ട്, വെളിച്ചം, കാര്യങ്ങൾ, ടോയ്ലറ്റ് എല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ടെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് വളരെ വെറൈറ്റി ഉള്ള സംഭവമാണ്. നമ്മളൊരു ആഡിനെ മേടിച്ചിട്ടുണ്ട്. നമുക്കൊരുപാട് 2-3 സൗദി സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അപ്പോൾ അവരാണ് ഇന്നത്തെ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത്. അതുകൂടി നമ്മൾ ഇന്നത്തെ വ്ളോഗിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. സൗദി സ്റ്റൈലിൽ ഒരു മട്ടൺ കുക്ക് ചെയ്യുന്നത്, അതും ഡെസേർട്ടിൽ. സോ അപ്പം എൻ്റെ കൂടെ ഉള്ളത് ഇലിയാസ് അത്തോളി. പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്, റിയാദിലും ദുബായിലും ഒക്കെ ആയിട്ടുണ്ടാവും. കൂടുതൽ പറയണ്ടാ എന്നെ കൈ സ്റ്റോപ്പ് ചെയ്തു. എന്തായാലും അതുപോലെ എൻ്റെ പിന്നെ കൊളീഗ്, എൻ്റെ ഫ്രണ്ട് ഇസാഖ് പെരിന്തൽമണ്ണ, പിന്നെ നമ്മുടെ ഫൈസൽ എറണാകുളം അല്ലേ, ആലുവ. ബാക്കിയുള്ള നമ്മളൊരുപാട് ഫ്രണ്ട്സുകളുണ്ട്. അവർ നമ്മുടെ ബാക്കിന് മുമ്പിലൊക്കെ ആയിട്ട് വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും നമുക്ക് അവിടെ ഡെസേർട്ടിലെത്തിയ ക്യാമ്പിൽ വെച്ചും കാണാൻ പറ്റും. സോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. സോ പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. നമ്മളിങ്ങനെ റിയാദിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോ റൗദത്തുൽ ഹുറൈം എന്ന് പറഞ്ഞ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതേ നമ്മുടെ ഹൈമ, നമ്മുടെ ടെന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു സൗദി ഫ്രണ്ടോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനിയനും ടീമുമാണ്. ഇനിയും 2-3 വണ്ടിയോട് വരാനുണ്ട്. ദേ അങ്ങനെ നമ്മളെ 3-ാമത്തെ വണ്ടി വരുന്നുണ്ട്. ഇനിയും 2-3 വണ്ടി വരാനുണ്ട്. എങ്ങനെയുണ്ടോ യാത്ര? ഇത് അസി ആലുവ, മുനീർ ആലുവ, ഷാനു ആലുവ, ഇത് ബിനു തിരുവനന്തപുരം. ആള് അലിൻമ ബാങ്കിലെ ITന്റെ പുലിയാണ്. ഒരാള് ലുലുവിൽ വർക്ക് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഡെന്റൽ ടെക്നീഷ്യൻസ് ആണ്. പല്ലുണ്ടായി കൊടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ ബാക്കടെ കാണിക്കുന്നത് പല്ലുകാരുണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ടുവരാണ് നമ്മളെ. ടെന്റ് ഇവിടെ ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ്. ടെന്റിൽ ഒരുപാട് ഉള്ളിലുണ്ട്. എവിടെയാണ് ഇരിക്കാർക്ക്? ഇതേ നമ്മൾ ടീമൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കണുള്ളൂ ആൾക്കാർ. എന്താണ് കഴിപ്പണം മെയിൻ അല്ലേ? അതെ. ഇപ്പൊ നമ്മള് ഫുഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കഴിക്കാനുള്ള ആടിനൊക്കെ റെഡി ആക്കണേ ഉള്ളു. അപ്പൊ നമ്മള് പിന്നെ അത്യാവശ്യം ടീമുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയൊരു 5 കിലോമീറ്റർ വരാനുണ്ട്. അവര് കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ. പിന്നെ നമ്മള് കുറച്ച് സൗദി ഫ്രണ്ട്സ് ഇപ്പൊ വരും. അപ്പൊ ടെന്റുകള്, ഇത് നമ്മളെ മെയിൻ ടെന്റ് ആണ്. ഇനി ഇതിനകത്ത് ഉള്ളില് ഒരു 4-5 ടെന്റ് ഉണ്ട്, നമുക്ക് രാത്രി താമസിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് നമ്മളെ ജസ്റ്റ് റിസപ്ഷൻ ടെന്റ് ആണ് ഇവിടെ. പിന്നെ ഈ ടെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 700, ഏകദേശം 600-700 എല്ലാം നമുക്ക് ഈ ടെന്റ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്. ടോയ്ലറ്റുകൾ, അതുപോലെ ലൈറ്റ്, കാര്യങ്ങൾ, ഉറങ്ങാനുള്ള സ്ഥലങ്ങൾ എല്ലാം ഉണ്ട്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ. ഇപ്പൊ നമ്മൾ ആദ്യം ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയായി. നമ്മൾ ഫുഡ് ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് കൂടി ടെന്റ് ഇവിടെ ഈ സൈഡിലുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ ഫുഡ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാണ്. അപ്പോ ഫുഡ് ജസ്റ്റ് ഇങ്ങനെ എന്താ ചെയ്ത് ഫുഡ്? ഇത് സൗദിയിലെ ഒരു മറ്റൊരു സ്പെഷ്യൽ ഫുഡാണ്, എല്ലാവർക്കും അറിയും. മദ്ഫൂൻ
അപ്പൊ നമ്മള് ഫസ്റ്റത്തെ അറ്റാക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാരും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ള സമയം ഏകദേശം 3:30 ഇവിടെ എത്താൻ കുറച്ച് സമയം എടുത്തു. ബാക്കി നമ്മുടെ ടീംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോൾ നമ്മൾ ആ ടെൻറ്റുകൾക്കുള്ളിലേക്ക് കയറണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചത് മെയിൻ ടെൻറ്റിലായിരുന്നു. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് പോലെ തന്നെ കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് 4 ടെൻറ്റ് ഉണ്ട്. കാരണം ഫാമിലി ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് പ്രൈവസി കഴിഞ്ഞിട്ട് അവർ ഒരു കോമ്പൗണ്ട് പോലെ തന്നെ കെട്ടിയിട്ടുണ്ട് ചാക്കുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ സൗദി ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു 10-15 ആൾക്കാരുണ്ട് സൗദി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരു ഫ്രഷ് മട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മട്ടൺ ഇങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് അറുത്ത് കൊടുത്തിരിക്കുകയാണ്. ബാക്കി കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല. ഇതാണ് ആ മട്ടൺ. ഇങ്ങനെ നമുക്കറിയില്ല, സൗദികൾ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർ പണ്ട് കാലത്തുള്ള അവരുടെ ഒരുപാട് ആചാരങ്ങളുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും അവധി ദിവസങ്ങളിലൊക്കെ അവർ പിന്നെ മരുഭൂമിയിൽ പോയിട്ട് ടെൻറ്റ് എടുത്ത് കെട്ടി ഇങ്ങനെ ആടിനെയൊക്കെ ലൈവായിട്ട് കുക്ക് ചെയ്ത് അങ്ങനെ ആ ഒരു കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മട്ടനാണ്. ഒരു 6 മാസം താഴെ പ്രായമുള്ള ഒരു ആട്, കുറച്ച് വലിയ സൈസിലുള്ളതാണ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നൈമി, ഇവിടെ സൗദിയിലെ നൈമി എന്ന് പറയും. ഒരുപാട് ആടുകളുണ്ട്, വില കുറഞ്ഞ ആടുകളുണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല വില കൂടിയൊരു 1400 riyal ആടാണ്. പിന്നെ നമുക്ക് ഈ ടെൻറ്റ് കിട്ടിയിട്ടുള്ളത് വെറും 500 riyal. കാരണം ഇത് ഇപ്പോൾ സീസണല്ലാത്തതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉള്ള സീസണല്ലാവുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ റേറ്റ് ആവും മഴയൊക്കെ ഉള്ള സമയത്ത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ആടിനത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. ആടിനെ അറുക്കുന്ന ഒരു ഇതിൽ എല്ലാവർക്കും ഭയങ്കര ആവേശത്ത് കണ്ടപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്നൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. അപ്പോൾ പിന്നെ നമ്മളെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ പിന്നെ ഫ്രണ്ട് സൗദി ഫ്രണ്ടിന്റെ പെങ്ങളെ കുട്ടിയാണ് സെയ്ദ്. ഫ്രണ്ട്സ് നമ്മൾ തോന്നിട്ടില്ലേ, ഇത് പിന്നെ നമ്മളിപ്പോ ഒരു ആടിനെ പ്രിപ്പയർ ചെയ്യാണ് ഗ്രില്ലിന് വേണ്ടിയിട്ട്. ഇത് നമ്മളെ അബു മുസാബ്, നമ്മളൊരു അങ്കിളാണ്. ഓക്കെ, നമ്മളെ സൗദി ഫ്രണ്ടിന്റെ അങ്കിളാണ്. പുള്ളി ഇതിനുള്ളത്തെ നെയ്യാണിത്, നല്ല പ്യൂർ നെയ്യ്. അപ്പൊ നമ്മളിപ്പോ ഗ്രില്ല് ചെയ്യാൻ പോണത് നമ്മള് എണ്ണ ഉപയോഗിക്കാതെ ഉള്ളിട്ട് മാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളെ മട്ടൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 hours എടുക്കും അതിനെ വെട്ടി പീസാക്കാൻ. ഇപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മരുഭൂമി, പച്ചപ്പ് നിറഞ്ഞ മരുഭൂമി പ്രദേശത്തേക്ക്, നമ്മൾ ടെൻറ്റിൽ നിന്ന് ഏകദേശം 1.5 kilometers ദൂരത്തിലുള്ള ആ മരുഭൂമി പ്രദേശത്തേക്ക് യാത്ര ചെയ്യാണ്. എൻ്റെ സുഹൃത്ത്, എൻ്റെ സൗദി സുഹൃത്തിനോട് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടാത്തൊരു കാഴ്ചയിലൂടെ കാണാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം പച്ചപ്പ് ഉണ്ടെന്നുള്ളത്. കാരണം നമ്മൾ വരുന്നത് വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള നാട്ടിൽ നിന്നാണ്, വളരെ മരങ്ങളും മലകളും കുന്നുകളും പുഴകളൊക്കെ ഉള്ള നാട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് വളരെ അത്ഭുതമാണ് ഇങ്ങനെ മരുഭൂമി ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് കേട്ടപ്പോൾ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതും എല്ലാം സ്വദേശികളായിട്ടുള്ള ആളുകളാണ്. നമ്മളിന്ന് ഒരുപാട് സൗദി ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, കുറേ ആളുകൾ. നമ്മുടെ സൗദി ഫ്രണ്ട്സ് ആണ് ഇതെല്ലാം. ഇവിടെ ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്തുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു കുറച്ച് ഗ്രീനിഷ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വന്നാണ് ഇപ്പോൾ. അവിടെ നിറയെ വണ്ടികളുണ്ട്, ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ട്. എനിക്കുണ്ട് നമ്മൾ മലയാളീസിന് അധികം പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, കാരണം ഈ സൗദീസാണ് ഇവിടെ കൂടുതലും വരുന്നത് ഈ ഏരിയയിലൊക്കെ. ഇപ്പോൾ ഇവിടെ പാരാഗ്ലൈഡിങ് ഉണ്ടോ, ഒരു ഇങ്ങനെ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട് ഇവിടെ സംഭവങ്ങൾ. കുട്ടികളൊക്കെ ഒരുപാട് നമ്മളെ ഹായ് ഹായ് ഓ ഒരുപാട് സൗദി ഫാമിലികൾ വരുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളീസിന് അതുപോലെ ഇന്ത്യൻസിനൊന്നും അധികം പരിചയമില്ലാത്തൊരു സ്ഥലമാണിത്. നമ്മുടെ സൗദി സുഹൃത്തിൻ്റെ കെയർ ഓഫ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പുള്ളിയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുറേ കാലമായിട്ടോട് പറയാറുണ്ടായിരുന്നു ഈ സ്ഥലത്തിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഇന്നാണ് ഇപ്പോൾ ഇതിനെ കുറിച്ചൊന്ന് വരാൻ തീരുമാനിച്ചത്. എന്തായാലും വന്നത് ഭയങ്കര സൂപ്പർ സംഭവമാണ്. നല്ല ക്ലൈമറ്റ്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, പിന്നെ നല്ല പച്ചപ്പ്. അതുപോലെ നമ്മുടെ നാട്ടിലൊരു ഫോറസ്റ്റിലൊക്കെ പോയ പോലത്തെ പ്രതീതിയുണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന മരുഭൂമിയിൽ ഒരു അത്ഭുത ലോകത്താണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഒരു കാഴ്ചയാണ് മരുഭൂമിയിലൂടെ കാണാൻ കഴിയുന്നത്. റിയാദിൽ നിന്ന് ഏകദേശം 100 kilometers അകലെയുള്ള റൗദത്തുൽ ഹുറൈം എന്ന് പറഞ്ഞൊരു ഒരു മരുഭൂമി പ്രദേശത്താണ്. പക്ഷേ ഇവിടെ ഈ മരുഭൂമിയുടെ ഒരു കുറച്ചുള്ളിലായിട്ട് ഒരു ഒയാസിസ്, നമ്മൾ മരുപ്പച്ച എന്നറിയില്ല, മരുഭൂമിയിലെ മരുപ്പച്ച പോലെ ഒരു കുറച്ച് 1 kilometers നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നിറച്ച് പിന്നെ മരങ്ങളും
കിളികളുടെ സൗണ്ട് കേക്കില്ലേ, കിളികളുടെ നല്ല സൗണ്ട് കേൾക്കുന്നു. പിന്നെ മരങ്ങളും പച്ചപ്പൊക്കെ ഉള്ള ഒരുപാട് ഏരിയസ് ഉണ്ട്. ഇതിനകത്ത് കുറച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ കിങ് അബ്ദുള്ളയുടെ ഒരു വേനൽക്കാല വസതി കൊട്ടാരമുണ്ട്. ഒരിക്കൽ ഒബാമ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതായിരുന്നു, ഇവിടെ താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വേനൽക്കാല വസതിയിൽ. ഇവിടുന്ന് കുറച്ചുകൂടി ദൂരത്ത് പോയി കഴിഞ്ഞാലാണ് പിന്നെ ആ കൊട്ടാരം ഉള്ളത്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ എന്താ പറയുക, നമുക്കൊരു നാട്ടിലെ നമ്മളൊരു ഫോറസ്റ്റിലൊക്കെ പോയത്തൊരു ഒരു നൊസ്റ്റാൾജിക് പ്രതീതിയുള്ള സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് റിയാദിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത്. കഴക്കൂട്ടോ, കല്ലാറിലെ ബിരുവിന്, കല്ലാറിലെ എസ്റ്റേറ്റിന്റെ മുതലാളിയാണിത്. ഇവരോട് പറഞ്ഞാ കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ കാണാൻ പറ്റില്ല. കൂളിംഗ് ഗ്ലാസ് എടുത്തോക്കെ എല്ലാരും, എല്ലാം കൂളിംഗ് ഗ്ലാസ് ചേർത്താൽ എങ്ങനെ ഗ്രീൻ കാണുക? ഫൈസൽ ഒന്ന് ക്ലാസ് എടുത്ത് വരികയാണെ നല്ല പച്ചപ്പെടാൻ പറ്റും. ശരി, ഇവിടെ ആളുകൾ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചേച്ചി പോയിട്ടുണ്ട്. ഇവിടെ പിന്നെ കുക്കിംഗ് ഈ സ്ഥലത്ത് മമ്നുവാണ്, പ്രൊഹിബിറ്റഡ് ആണ്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം തീ ഇടാൻ പറ്റില്ല. ഇവിടെ അത്രയും നല്ല ഗ്രീനിഷ് ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്ത് ഭാഗത്താണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാണ്ടി വന്നതാണ്. ടെൻറ്റും നമ്മുടെ ബാക്കി പിന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ വേറെ സ്ഥലത്താണ്. കുറച്ചുകൂടി കുറച്ച് ഒരു അര കിലോമീറ്റർ ദൂരത്തിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടേക്ക് ഇതിനകത്തേക്ക് ഈ ഫോറസ്റ്റിനകത്തേക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. നമ്മള് സൗദി അറേബ്യയിൽ വന്നിട്ട് 10-15 വർഷമായി, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗ്രീനറി കാണുന്നത്. നമ്മള് ജസ്റ്റ് ഒരു ഫോട്ടോ സെഷൻ ആണ്. ഓക്കെ, നമ്മളെ എല്ലാ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. പാരാഗ്ലൈഡിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. സമയം ഏകദേശം ആര്യഭാവനായി. അപ്പൊ നമ്മള് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ നല്ല സൂര്യൻ നല്ല റെഡ് കളറിലായിട്ട് ഇങ്ങനെ ഉദിക്ക അസ്തമിക്കാൻ പോകുന്ന കാഴ്ചയാണ്. നമ്മൾ നേരത്തെ വന്നപ്പോണ്ടായിരുന്ന ആകാശ കാഴ്ചകളൊക്കെ മാറിപ്പോ. ബിനു നല്ല പിന്നെ ഷേവ് ഒക്കെ ചെയ്ത് സുള്ളനായി വന്നിട്ടുണ്ട്. ബ്ലോഗിൽ കയറാൻ വേണ്ടി ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് ഈ മരുഭൂമിയിലെ ഈ അത്ഭുത മരുപ്പച്ചയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ടെന്റിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പൊ സമയം ഏകദേശം 6 മണി കഴിഞ്ഞു. അത്യാവശ്യം ലൈറ്റൊക്കെ പോയി, വണ്ടികളൊക്കെ ആൾക്കാർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ രാത്രി നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, പക്ഷേ ഇവിടെ വെളിച്ചൊക്കെ നമ്മൾ കൊണ്ടുവരണം. കാരണം ഈ ഫോറസ്റ്റിനകത്ത് തീ ഇടാൻ അല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് സമ്മതിക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണം. ഇവിടെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. നമ്മൾ ചോദിച്ചു നോക്കുന്നുണ്ട് എത്ര അതിൻ്റെ റേറ്റ് എന്നുള്ളത്. ഇപ്പോൾ സമയം നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അത് ജസ്റ്റ് പറക്കുന്നില്ല, നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. പക്ഷെ അതിൻ്റെ റേറ്റും ചോദിച്ചേക്കാം, നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
നമ്മള് ചോദിച്ചു നോക്കിയത് പാരഗ്ലൈഡിങ്ങിൻ്റെ ഇപ്പൊ സമയം കുറച്ച് ഇരുട്ടായി. ഇപ്പൊ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് അധികം ആസ്വദിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് ഇരുട്ടായി പോയിട്ടുണ്ട്. അപ്പൊ 150 റിയാലാണ് ഏകദേശം നാട്ടിലെ 3000 രൂപയുടെ അടുത്ത് ആണ് അതിന്റെ റേറ്റ്. നമ്മൾ ടെന്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ റവോത്തുൽ ഹുറൈം എന്ന് പറഞ്ഞ ആ ഒരു ഒയാസിസിന്ന് തിരിച്ച് നമ്മുടെ ടെന്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പോയ പോലെയല്ല, ഇപ്പം ശരിക്കും തിരിച്ച് വരുമ്പോൾ നമ്മൾ ടെൻറ്റൊക്കെ വേറൊരു ലുക്കിലാണ്. നേരത്തെ നമ്മൾ പോകുമ്പോൾ പകൽ വെളിച്ചത്തിലായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാ ടെൻറ്റിലും നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണുന്നത് വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ്. കാരണം എല്ലാ ടെൻറ്റുകളും ലൈറ്റൊക്കെ ഇട്ട് മരുഭൂമിയിൽ ഇങ്ങനെ ലൈറ്റ് മാത്രമിട്ട് കുറേ ടെൻറ്റുകൾ അവിടെയൊക്കെ കാണുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളെല്ലാ വണ്ടികളും തിരിച്ചെത്തി ഇവിടെ ടെൻറ്റിലേക്ക്. അപ്പോൾ ദേ നമ്മളെ ടെൻറ്റിൻ്റെ ഒരു രാത്രികാല കാഴ്ചയാണ്, നമ്മളെ മെയിൻ ടെൻറ്റാണ്, ഇത് മെയിൻ ഹൈമയുടെ രാത്രികാല കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാ സുഹൃത്തുക്കളും എത്തിയിട്ടുണ്ട്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഈ ആകാശം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച. അത് മരുഭൂമിയിൽ നിന്ന് കാണുമ്പോൾ നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ പിന്നെ പാർട്ടി ഹൈമക്കുള്ള എല്ലാ സംഭവം ചെയ്തത് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ് അബു ഫർഹാൻ ബർജഷമ്മരി. ഓക്കെ, ഇവര് പിന്നെ ഷെമ്മരി ഫാമിലിയാണ്, സൗദിയിലെ ഒരു പിന്നെ കബീലയാണ്, ഒരു ഗോത്രവർഗ്ഗമാണ് ഷെമ്മരി. ഒരുപാട് ഫാമിലീസ് ഷെമ്മരി, ഒത്തേബി, ഇങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ഷെമ്മരിപ്പെട്ടവര് ഹഫർബാത്തിലാണ് ബേസ്, സൗദി അറേബ്യയിലെ ഹഫർബാത്തിൽ നിന്ന് വന്ന ഹായിൽ ഹഫർബാത്തിനൊക്കെ മാഷാ അല്ലാ. അവർ ഭയങ്കര എന്താ പറയുക, നമ്മളെ പോലെ തന്നെ ഫാമിലി ബോണ്ടഡ് ആണ്. അപ്പോൾ അവർ പിന്നെ ബ്രദേഴ്സ്, അതുപോലെ അങ്കിൾസ്, ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഇങ്ങനെ എല്ലാ വീക്കെൻഡിലും ഇങ്ങനെ ഒത്തുകൂടുക. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് മരുഭൂമിയിലായതുകൊണ്ട്. അപ്പോൾ നല്ല തീ ഇടുകയാണ്, ഇത് നമുക്ക് നമ്മുടെ ഗ്രില്ലുണ്ടാക്കാനുള്ള തീയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഈ ഡെസേർട്ട് ട്രിപ്പിൻ്റെ 1-ാം ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് വളരെ ഒരുപാട് വീഡിയോസിലൂടെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നുള്ളത്. ഇനി അടുത്ത എപ്പിസോഡിൽ വളരെ എക്സൈറ്റ്മെൻ്റ് നിറഞ്ഞ ഒരുപാട് കാഴ്ചകളെ കാണിക്കാനുണ്ട്. കാരണം നമ്മളിവിടെ ലൈവായിട്ട് മട്ടൻ കുക്ക് ചെയ്യുന്നത്, അതും സൗദികൾ എങ്ങനെയാണ് ഒരു മട്ടൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ വിഭവങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കും, എന്തൊക്കെ സ്റ്റൈലിൽ ഇത് കുക്ക് ചെയ്യുന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു മട്ടൻ പ്രിപ്പയർ ചെയ്യുന്നത്, അതെങ്ങനെ സെർവ് ചെയ്യുന്നത്, ഗസ്റ്റുകൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കുന്നത്, എന്തൊക്കെ സ്വീറ്റ്സ് ആണ് അവർ കഴിക്കുന്നത്, ഫ്രൂട്ട്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നട്ട്സുകൾ സീഡുകളൊക്കെ എങ്ങനെയാണ് അവർ പിന്നെ വറുത്തെടുക്കുന്നത്, ഗ്രില്ലെടുക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ മലയാളികൾ ഗ്രില്ല് ചെയ്യുന്നതും സൗദികൾ ഗ്രില്ല് ചെയ്യുന്നതും വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതിലാണ്. പിന്നെ ഫുഡ് സെർവ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് നിറഞ്ഞ കാഴ്ചകൾക്കായി നിങ്ങൾ അടുത്ത വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വ്ളോഗിൽ കാണിക്കാൻ പോകുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന അഭിപ്രായങ്ങൾ കമൻറ്റിലൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫ്രം ദ ഹോൾ ടീം ഓഫ് ഷാജൂസ് കോർണർ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഗോ.